ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. Pes2021ലെ പ്ലേയേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്നത് അതായത് ഡിഫൻസീവ് ബാക്ക് ലൈനിലുള്ള സെൻറ്റർ ബാക്സ്, ഫുൾ ബാക്സ്, ഗോൾ കീപ്പേഴ്സ് ഈ ഏരിയയിലുള്ള പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബിലേക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓളാക്കി വയ്ക്കുക. ഇനി അധികം സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്ലേയിങ് സ്റ്റൈൽ ഒഫൻസീവ് ഫുൾ ബാക്ക് ആണ്. അതിനായിട്ട് റോബർട്ടോ കാർലോസിനെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് നോക്കുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒഫൻസീവ് ഫുൾ ബാക്ക് എന്ന് പറയുന്നത് ടീമിൻ്റെ ബിൽഡപ്പിനെ സഹായിക്കാനായി മുന്നിലേക്ക് കയറി ചെല്ലുകയും കൂടാതെ വിങ്ങിൽ കളിക്കുന്ന മറ്റു പ്ലേയേഴ്സിനൊപ്പം ഓവർലാപ്പ് റണ്ണുകൾ നടത്തി ടീമിനെ അറ്റാക്കിൽ സഹായിക്കാനും കഴിവുള്ളവരാണ് ഇവർ. അതുപോലെ തന്നെ മുന്നിലേക്ക് കയറി ചെന്ന് ബിൽഡപ്പിൽ മനോഹരമായ ക്രോസുകൾ നൽകാനും ഇവർക്ക് കഴിയും. പിൻ പോയിൻറ്റ് ക്രോസിംഗ് സ്കില്ലുള്ള ഒഫൻസീവ് ഫുൾ ബാക്കുകൾ വളരെ യൂസ്ഫുള്ളാണ്. ഒഫൻസീവ് ഫുൾ ബാക്ക് പ്ലേയേഴ്സ് വിങ് വഴി അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ആവശ്യത്തിലധികം സ്പേസ് കിട്ടുകയും അതുപോലെ തന്നെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് റോമിംഗ് ഫ്ലാങ്ക് തുടങ്ങിയിട്ടുള്ള പ്ലേയേഴ്സുമായി വേഗം സിങ്കായി അറ്റാക്കിൽ മൂർച്ച കൂട്ടാനും ഇവർക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല ബോൾ പൊസിഷൻ നഷ്ടമായി കഴിഞ്ഞാൽ ഇവർ ഡിഫൻസ് ട്രാക്കിലേക്ക് മാറുന്നത് കാണാം. അതിനായിട്ടുള്ള സ്പീഡും സ്റ്റാമിനയും ബോൾ വിന്നിങ്ങും ഡിഫൻസീവ് അവർനെസും ലോഫ് പാസും ലോഫ്റ്റഡ് പാസും ഒക്കെ ഇവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പോണൻസും വിങ്ങിൽ പിടിച്ചു കെട്ടാൻ ഇവർക്ക് പ്രത്യേക കഴിവാണുള്ളത്. അടുത്ത പ്ലേയിങ് സ്റ്റൈൽ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. അതിനായിട്ട് നമ്മളിവിടെ ആരൺ വാൻബിസാക്കെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ സ്കിൽസ് നോക്കുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഡിഫൻസീവ് ഫുൾ ബാക്ക് എന്ന് പറയുന്നത്. ഇവർ എപ്പോഴും ഡിഫെൻഡിങ് ലൈനിൽ സ്റ്റേ ബാക്ക് ചെയ്യാനും അവരുടെ ഡിഫെൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യാനും ശ്രമിക്കുന്നവരാണ്. ഒരു ഫുൾ ബാക്കിനെ പോലെ മുകളിലേക്ക് ഇവർ കയറി വന്ന് അറ്റാക്കിനെ സഹായിക്കില്ല. ഇവരുടെ ലക്ഷ്യം ഡിഫെൻഡിങ്ങിൽ സിബിഐ ഹെൽപ്പ് ചെയ്യുക, ഒപ്പം ഒപ്പോണൻറ്റിനെ വിങ്ങിൽ ശക്തമായി ഡിഫെൻഡ് ചെയ്യുക എന്നതാണ്. ബിൽഡപ്പായിട്ടുള്ള സി ബി അല്പം ഫ്രണ്ടിലേക്ക് കയറി പോവുകയാണെങ്കിലും ഇവർ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. സ്റ്റാമിന, ബോൾ വിന്നിംഗ്, ഡിഫൻസീവ് അവയർനെസ്, ഇൻ്റർസെപ്ഷൻ, അഗ്രഷൻ ഈ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഡിഫൻസീവ് ഫുൾ ബാക്സ് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ സ്ക്വാഡിൽ. അടുത്ത പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുൾ ബാക്ക് ഫിനിഷറാണ്. അതിനായിട്ട് മാഴ്സലോയെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് നമുക്ക് കടക്കാം. മാഴ്സലോയുടെ സ്കിൽസിൽ നോക്കുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫുൾ ബാക്ക് ഫിനിഷർ എന്ന് പറയുന്നത്. ഇവർ ഒഫൻസീവ് ഫുൾ ബാക്കിനെ പോലെ ആണെങ്കിലും ഗോൾ അടിക്കാൻ വളരെ മിടുക്കരാണ്. ഇവരുടെ നീക്കങ്ങൾ എല്ലാം ഒഫൻസീവ് ഫുൾ ബാക്കുമായി വളരെ സാമ്യം പുലർത്തുന്നതുമാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ ഇവർ നീക്കങ്ങൾ നടത്തി മുന്നിലേക്ക് കയറി ചെല്ലുകയും അവിടെ നിന്ന് ബോക്സിൽ കടന്ന് ഗോൾ സ്കോർ ചെയ്യാൻ നന്നായി ശ്രമിക്കുന്നതും കാണാൻ സാധിക്കും. ഡിഫെൻഡിങ്ങിൽ ഇവർ അത്ര പ്രാവീണ്യം ഉള്ളവരല്ല. എപ്പോഴും ഫ്രണ്ടിലേക്ക് പോയി അറ്റാക്ക് ചെയ്യാനുള്ള പ്രവണതയാണ് ഇവരിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ മുന്നിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവർക്ക് കവറിംഗ് ആയി നമ്മുടെ സി ബി എ നിർത്താൻ നമ്മൾ മറക്കരുത്. സ്റ്റാമിന, സ്പീഡ്, ഡ്രിബ്ലിങ്, അതുപോലെ തന്നെ ബോൾ കൺട്രോൾ, ഒഫൻസീവ് അവർനെസ്, ടൈറ്റ് പൊസിഷൻ ഇത്രയുമൊക്കെയുള്ള എബിലിറ്റീസ് ഉള്ള ഫുൾ ബാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിന് വൻ മുതൽക്കൂട്ടായിരിക്കും. അടുത്ത പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ബിൽഡപ്പ് ആണ്. അതിനായിട്ട് നമ്മളിവിടെ ഡിലൈറ്റിന് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് കടക്കാം. ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പ്ലേയിങ് സ്റ്റൈൽ ബിൽഡപ്പ് എന്ന് പറയുന്നത് സാധാരണ സെൻറ്റർ ബാക്കിലാണ് കണ്ടുവരുന്നത്. ഇവർ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിന്നും ഗെയിം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. കൂടാതെ നല്ല ഫോർവേഡ് പാസുകൾ നൽകാനും ഇവർ മിടുക്കരാണ്. മിഡ്ഫീൽഡേഴ്സിനും ഫുൾ ബാക്കിനും ഫോർവേഡ്സിനുമൊക്കെ ലോങ് പാസ് നൽകുന്നതിൽ ഇവർ ശ്രദ്ധേയരാണ്. ലോങ് ബോൾ എക്സ്പേർട്ട് സ്പെഷ്യാലിറ്റി, അതായത് സി ബിയിൽ നിന്നും ഡയറക്റ്റ് സി എഫിലേക്ക് ലോങ് ബോൾ കൊടുക്കാൻ ലോങ് ബോളോളീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വജ്രായുധമാണ് ബിൽഡപ്പ് സെൻറ്റർ ബാക്സ്. ടീമിൻ്റെ അറ്റാക്ക് ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുമെങ്കിലും ഇവരുടെ മെയിൻ എയിം ഡിഫെൻഡിങ് തന്നെയാണ്. ഇവരുടെ മെയിൻ സ്ട്രെങ്ത്തും ഡിഫെൻസ് തന്നെയാണ്. ഡിഫെൻസീവ് അവർനെസ്, ബോൾ വിന്നിങ്, അഗ്രഷൻ, ഇൻ്റർസെപ്ഷൻ, ഫിസിക്കൽ കോണ്ടാക്ട്, ലോ ആൻഡ് ലോഫ്റ്റഡ് പാസ് എന്നിവയൊക്കെ ഇവരുടെ സ്ഥിരം പ്രകടനങ്ങളാണ്. അടുത്ത പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് എക്സ്ട്രാ ഫ്രണ്ട്മാനാണ്. അതിനായിട്ട് മനോല്ലാസിനെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എടുക്കുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് എക്സ്ട്രാ ഫ്രണ്ട്മാൻ. എക്സ്ട്രാ ഫ്രണ്ട്മാൻ പ്ലേയിങ് സ്റ്റൈലുള്ള സെൻറ്റർ ബാക്സ് എപ്പോഴും പന്തുമായി മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണ്. തൻ്റെ ടീം ഗോളിനായി ശ്രമിക്കുമ്പോൾ ഇവരുടെ ഒപ്പം ഒരു ഫോർവേഡിനെ പോലെ സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ സഹായിക്കാനോ ഇവർ ശ്രമിക്കുന്നതാണ്. റിയൽ ലൈഫിലെ റാമോസിൻ്റെയും പിക്കയുടെയും ഒക്കെ കളികൾ ഇതിന് ഉദാഹരണമാണ്. റാമോസൊക്കെ സെറ്റ് പീസ് അടക്കം വളരെ നന്നായി സ്കോർ ചെയ്യുന്ന ഒരു ഡിഫൻഡർ കൂടിയാണ്. ഒരു മിഡ്ഫീൽഡറിൻ്റെ ജോബ് കൂടിയാണ് പലപ്പോഴും എക്സ്ട്രാ ഫ്രണ്ട്മാൻ സി ബി ചെയ്യാറുള്ളത്. ഇവർ പന്തുമായി മുന്നിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അവിടെ കവർ ചെയ്യാൻ നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടതാണ്. എക്സ്ട്രാ ഫ്രണ്ട്മാൻ പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിലും 100% ഇവരുടെ സ്ട്രെങ്ത് ഇരിക്കുന്ന ഡിഫെൻഡിങ്ങിൽ തന്നെയാണ്. കാരണം ഡിഫെൻസീവ് അവർനെസ് കൊണ്ടും ബോൾ വിന്നിങ്ങും അഗ്രഷനും ഫിസിക്കൽ കോണ്ടാക്റ്റും ഹെഡിങ്ങും ജമ്പും ഇൻ്റർസെപ്ഷനും ഒക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നവരാണ് എക്സ്ട്രാ ഫ്രണ്ട്മാൻ. അടുത്ത പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒഫൻസീവ് ഗോൾ കീപ്പറാണ്. അതിനായിട്ട് നമ്മളിവിടെ ഐക്കർ കസിയസിനെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് വരുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ ഇവിടെ കൃത്യമായിട്ട് കാണാം. ഒഫൻസീവ് ഗോൾ കീപ്പർ.
ഇവർ വൺ ഓൺ വൺ സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒപ്പോണൻ്റ് പ്ലെയേഴ്സിനെ സ്കോർ ചെയ്യാൻ ചാൻസ് കൊടുക്കാതെ അവരുമായുള്ള ആംഗിൾ കുറയ്ക്കാൻ വേണ്ടി അതിവേഗം ഇറങ്ങി വരുന്ന രീതിയാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കയറി വരുന്ന ഒപ്പോണൻ്റ് പ്ലെയേഴ്സിനെ സമ്മർദ്ദത്തിലാക്കാൻ ഇവർക്ക് കഴിയുന്നു. അതുവഴി പെട്ടെന്ന് അവർ ഷോട്ട് എടുക്കാൻ ശ്രമിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കായിട്ട് ഷോട്ട് വെളിയിലേക്ക് പോവുകയോ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗോൾ വഴങ്ങാതെ എസ്കേപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പക്ഷേ ഗോൾ കീപ്പർ ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ പുള്ളിയുടെ ടൈമിംഗ് ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഏതു നിമിഷവും ഗോൾ വഴങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒഫൻസീവ് ഗോൾ കീപ്പർമാരിൽ ഗോൾ കീപ്പർ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്ലേയിങ് സ്റ്റൈലിൽ ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. അതിനായിട്ട് നമ്മളിവിടെ ഒലിവർ ഖാനെയാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ സ്കിൽസിലേക്ക് വരുമ്പോൾ പ്ലേയിങ് സ്റ്റൈൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫൻസീവ് ഗോൾ കീപ്പർ അവരുടെ പൊസിഷനായ പോസ്റ്റിൻ്റെ ഏരിയ വിട്ട് ഇവർ ഇറങ്ങി വരാൻ ശ്രമിക്കാറില്ല. ഒപ്പോണൻ്റ് എത്ര കയറി വന്നാലും ഷോട്ട് എടുക്കുമ്പോൾ തടയാമെന്ന മെൻറ്റാലിറ്റിയിലാണ് ഇവർ നിൽക്കുക. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പറിൻ്റെ പൊസിഷൻ അഡ്വാൻറ്റേജ് ഒപ്പോണൻ്റ് ഫോർവേഡ്സിന് കിട്ടുകയില്ല. കാരണം ഗോളി തൻ്റെ ഏരിയ വിട്ട് മുന്നിലേക്ക് കയറി വരില്ല. അതുകൊണ്ട് തന്നെ വൺ ഓൺ വൺ സിറ്റുവേഷന് ഒപ്പോണൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് കൂടുതൽ തന്നെയാണ്. ഡിഫൻസീവ് ഗോൾ കീപ്പർ ആയതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ റീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചാനൽ സബ് ചെയ്യാനുള്ളതല്ല സബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓളാക്കി വെക്കുക. അപ്പോൾ പെസ്സുമായി ബന്ധപ്പെട്ട മറ്റു പുതിയ വീഡിയോസുമായി ഉടനെ വരാം ഗൈസ്. താങ്ക് യു സോ മച്ച്. I ain't the first with the curse, with the thirst that I wanna be better, not worse, man, it hurts.